ഒരു ആൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തൊട്ടെഴുതിയ വാക്കുകളാണ് അവിടെ ഒരു വലിയ പേപ്പറിൽ എഴുതി വെച്ചത്. മലയാളികള് ഒരിക്കലും കുഞ്ഞയാളുടെ മൃതദേഹം ചിലപ്പോ കാണാനായിട്ട് വരാൻ സാധ്യമാണ്. മകന്റെ പേര് പറഞ്ഞ് ഇവരെയും തെറ്റു. മകന് എന്തെങ്കിലും കാര്യം പറയുമ്പോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോ നീ അവനെ ആയിരിക്കണം ഇരിക്കുന്നു. അച്ഛനെനിക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഇതിനെല്ലാം കൂട്ടു നിൽക്കുകയും തുഷാർ ഇങ്ങനെ ഇടപെടണ്ട, ഇത് വേറെ ഇടപെടലുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് പറഞ്ഞു. എസ് എൻ ഡി പിയുടെ നിലപ്പത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള മുതലാളിമാരെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ചോര ഊറ്റി കുടിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഒരു ആത്മകഥ എഴുതാൻ പറഞ്ഞാലും കെ കെ മഹേശൻ എഴുതുമായിരുന്നു. ഒരു മനുഷ്യൻ എന്തുമാത്രം ക്രൂരനാകാൻ പറ്റുമെന്നുള്ളതിന്റെ മാക്സിമം തെളിവാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. ആ കുടുംബത്തിന്റെ കണ്ണുനീര്, ഇന്നും തോരാത്ത കണ്ണുനീര്, അതിനെല്ലാം ഇവര് ഒരു നാട് തരാൻ പറയും. ഈ തച്ചങ്കിടി തൊട്ട് വെള്ളാപ്പള്ളി നാടേശൻ, കെ എൽ അശോകൻ, ലക്കി തുടങ്ങിയിട്ടുള്ള ഈ ഇവരെല്ലാരും കൃത്യമായിട്ട് അതിന് മറുപടി ഒരു മേടി. ഒരു സിനിമാ കഥ വെല്ലുന്ന രീതിയിൽ പ്ലാൻ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തൊരു രീതിയിലേക്കാണ് അവർ പോകുന്നത്? അത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലൊരു പ്രസ്താവത്തിൽ കുമാരനാശൻ ഇന്ന് കസേരയിൽ കയറി ഇരുന്നു കൊണ്ടാണ് ഒരാൾ ഈ നീചമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിൽ തൂങ്ങി മരിച്ച കെ കെ മഹേഷന്റെ വീടിന് മുൻപിലാണ്. സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ അനിൽകുമാർ കെ കെ മഹേഷന്റെ അനന്തരവനാണ്. അദ്ദേഹവും കെ കെ മഹേഷിന്റെ സഹോദരനും മകനും കേരളീയത്തോട് സംസാരിച്ചു. പണവും സ്വാധീനവും ഉപയോഗിച്ച് സാധാരണക്കാരന് കിട്ടേണ്ട നീതി നിഷേധിക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കേരളീയം ന്യൂസ് കണ്ടത്. കേരളത്തിലെ വിവിധ യൂണിയനുകളിൽ നിന്നും പരാതി ഉണ്ടാക്കിയെടുത്തിട്ട് എന്റെ മൊഴി എന്നെ പീഡിപ്പിച്ച് എന്നെ കള്ളമൊഴി ഉണ്ടാക്കിച്ചിട്ട് വേറെ മൊഴി ഉണ്ടാക്കിച്ചിട്ട് എന്നെ ഈ കേസിൽ എല്ലാം പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. അതാണ് അദ്ദേഹം ഇത്തിന് ഏറ്റവും കൂടുതൽ അനുഭവം. ലോൺ എടുക്കുന്നതിനുള്ള എല്ലാ പേപ്പറുകളിലും ഇദ്ദേഹത്തിന്റെ ഒപ്പ് ഉള്ള സ്ഥിതിക്ക് ഇദ്ദേഹത്തിന്റെ നിരപരാധി ഇദ്ദേഹത്തിന് ഈ ബാങ്കിന്റെ കേസുകളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അല്ല, എല്ലാത്തിലും ലോൺ എടുക്കുന്ന എല്ലാത്തിലും ഒപ്പുണ്ടോ ഇല്ല അങ്ങനെ ഒപ്പുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ ഒപ്പുണ്ടാവും. കണക്കുകളിൽ സുതാര്യത ഉണ്ടായിരുന്നെങ്കിൽ അത് പോലീസിനോട് ബോധ്യപ്പെടുത്താവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, കണക്കുകളിൽ സുതാര്യത ഇല്ല. ഈ മൈക്രോ ഫിനാൻസ് കേസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ ആ കേസില് നമ്മുടെ കോടതിയിലെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് പോകും. ആ കാര്യത്തിലൊന്നും ഭയമില്ല. ഈ പോലീസിനോട് പറയുക എന്ന് പറയുന്നത് ക്രൈം ബ്രാഞ്ചിലാണ് ഈ കേസ്. ക്രൈം ബ്രാഞ്ച് എ ഡി ജി പി ആയിട്ടുള്ള ടോമിൻ തച്ചങ്കരിയും വെള്ളാപ്പള്ളിയുടെ മാനേജർ കെ എൽ അശോകനും ലക്കി എന്ന് പറയുന്ന ഇവർ ഇടനിലക്കാരനും കൂടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കേസുകൾ നേരിട്ട് എ ഡി ജി പി തന്നെ ഇടപെട്ടിട്ട് ഇവിടെ എസ് പി ഓഫീസിൽ വെച്ച് ടോർച്ചർ ചെയ്യുകയാണ്. ഇതെല്ലാം ഇവർ നടത്തിയിട്ടുള്ള കൂടാലോചനയുടെ ഭാഗം തന്നെ. അപ്പൊ പിന്നെ ഏത് പോലീസുകാരോടാ പറയുന്നത്? തട്ടിപ്പൊന്നും നടന്നിട്ടില്ല, തട്ടിപ്പിൽ പുള്ളിക്ക് പങ്കുവില്ല എന്നുള്ള സംബന്ധിച്ചു ആ കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാതൽ അതൊന്നുമല്ല, മൈക്രോ ഫിനാൻസ് കേസിലടക്കം അദ്ദേഹത്തിന്റെ മൊഴി ഇതിനകത്ത് എനിക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു മൊഴി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന്റെ വലിയ ശ്രമം. അത് നടക്കാതെ നമ്മൾ പീഡനം കൂടിക്കൊഴുകുന്നു. മറ്റ് യൂണിയനുകളിൽ നിന്നൊക്കെയുള്ള എല്ലാ കള്ളപരാതിയുടെ അടിസ്ഥാനത്തിൽ കേസുകൾ വന്നുകൊണ്ടിരുന്നു. മറ്റ് വേറെയും പല കേസുകൾ എടുപ്പിക്കാനുള്ള ശ്രമം നടന്നു. ഇപ്പോൾ അവസാനം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് പി എസ് രാജീവ് എന്ന് പറയുന്ന ചേർത്തലക്കാരനെ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലക്കി എന്ന് പറയുന്നവനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കുകയും എന്നിട്ട് നേരിട്ട് തച്ചങ്കരി തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുകയും അത് ഒറ്റയ്ക്ക് ചെല്ലണമെന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് നേരിട്ട് ഒറ്റയ്ക്ക് എന്ന് തച്ചങ്കരിയെ കാണണമെന്ന് ക്രൈംബ്രാഞ്ച് സി ആയിട്ടുള്ള സന്തോഷ് കുമാർ പറയുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് തന്നെ തച്ചങ്കരിക്ക് ഒരു കത്ത് എഴുതുകയാണ്. ഈ പീഡിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കത്ത് ഇടുകയാണ്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ തച്ചങ്കരിക്ക് എന്തോ പന്തികേട് മനസ്സിലായിട്ടായിരിക്കും തച്ചങ്കരി പറഞ്ഞ് ഇവിടെ ഹാജരാത്തിൽ ഇതിലേക്ക് വരണ്ട, ആലപ്പുഴ ഹാജരായാൽ മതി എന്ന് പറയും. തച്ചങ്കരിക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഇതിനെല്ലാം കൂട്ടു നിൽക്കുകയാണ്. അദ്ദേഹം മരണത്തിന് തൊട്ട് മുമ്പായിട്ട് പിന്നെ ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടച്ചന് അയച്ചിട്ടുള്ള ഒരു 34 പേജുള്ള കത്തുണ്ട്. ആ കത്ത് നിങ്ങൾ കൃത്യമായി ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അദ്ദേഹം അതിന്റെ ആത്മഹത്യയിലേക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാവും. അതുപോലെ തന്നെ ആ കത്തിനോടൊപ്പം തന്നെ ഇതിനകത്ത് ക്രൈംബ്രാഞ്ച് ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചും വെള്ളാപ്പള്ളിയുടെ മാനേജറായിട്ടുള്ള കെ എൽ അശോകൻ, ലക്കി, വെള്ളാപ്പള്ളി തുടങ്ങിയവർ ഏത് തരത്തിലൊക്കെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടതെന്നുള്ളത് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള മുഴുവൻ രേഖകളിലുമുണ്ട്. വെള്ളാപ്പള്ളി ഇദ്ദേഹം മരിച്ച സമയത്ത് കാണാൻ വന്നിരുന്നു അവിടെ.
അത് പിന്നെ കൊലയാളികള് ഒരിക്കലും കൊന്നയാളുടെ മൃതദേഹം ചിലപ്പോ കാണാനായിട്ട് വരാൻ സാധ്യതയുള്ളൂ. മഹേശൻ നിരപരാധിയാണ്, മഹേശൻ ഇതിനകത്തൊന്നും ഉത്തരവാദിയല്ല എന്ന് വെള്ളാപ്പള്ളി പല പ്രാവശ്യം ഇതിനകത്ത് പത്രത്തിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥിതിക്ക് അദ്ദേഹത്തെ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അല്ല, മഹേശൻ നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് നേരിട്ട് നിനക്കിതിൽ പങ്കില്ല എന്നും പിന്നെ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ഇന്നും പറയണ്ടേ. അദ്ദേഹത്തിനെ ആ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാത്തതിന്റെ വൈരാഗ്യം തീർത്ത് കാണത്തില്ല. പിന്നെ മീഡിയയോട് പറയുമ്പോ എന്താ പറയുക? ഇപ്പൊ മകൻ വേറെ രീതി പറഞ്ഞിരുന്നു. എസ് എൻ ഡി പിയുടെ സാരഥി എന്ന നിലയില് പ്രവർത്തകരോട് ഉത്തരവാദിത്വം പറയേണ്ടത് വെള്ളപ്പള്ളിയാണെന്നിരിക്കെ ഈ വിവരം ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ ചോദിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, ഇത് ഈ ഫണ്ടിങ് നടത്തുന്നത് വെള്ളപ്പള്ളി അറിഞ്ഞിട്ടില്ലേ? ഫണ്ടിങ് നടത്തുന്നത് അത് ഓരോ യൂണിയനുകളിലും താഴെയുള്ള ഇതുപോലുള്ള മൈക്രോ സംരംഭങ്ങൾക്ക് കൊടുക്കുന്ന ചുമതല മാത്രമാണ് യൂണിയനുകൾക്കുള്ളത്. ഈ എസ് എൻ ഡി പി നേതൃത്വ സ്ഥാനത്തേക്ക് ഈ മഹേഷിനെ കൊണ്ടുവന്നത് പലരെയും പിന്തള്ളിയാണ് എന്ന് വെള്ളപ്പള്ളി സാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ള വൈരാഗ്യങ്ങൾ വല്ലോ മറ്റുള്ളവരുടെ വൈരാഗ്യങ്ങൾ വല്ലോ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു? അല്ല, അത് വെള്ളാപ്പള്ളി വ്യക്തമാക്കേണ്ടതാണ്. ആരെ പിന്തള്ളിയാണ് കൊണ്ടുവന്നത്, ആർക്കാണ് വൈരാഗ്യം ഉണ്ടായിരുന്നത് എന്നുള്ളത് വെള്ളാപ്പള്ളി വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഈ ചെറിയ നിലയിൽ നിന്നും ഇത്ര ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരാളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? വേറൊന്നുമില്ല, കഷ്ടപ്പെടാൻ തയ്യാറുള്ള ആളാണ് എന്ന് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ വിവരവും വിദ്യാഭ്യാസവും കൊണ്ട് ആളുകളോട് പെരുമാറുവാനും വ്യക്തിനിഷ്ഠയുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവര് അതിനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. മിക്കവാറും ദിവസങ്ങളിൽ അവർ തമ്മിൽ കാണാറുണ്ടായിരുന്നു. എന്തെങ്കിലും പണം രേഖാമൂലമോ രേഖാമൂലം അല്ലാതെയോ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് മഹേഷൻ കൊടുത്തായിട്ട് അറിയാമോ? അത്തരം രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളെ പറ്റി അദ്ദേഹം കത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഈ നിയമനങ്ങളുടെയൊക്കെ പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന് വെള്ളാപ്പള്ളിയുടെ മാനേജറായിട്ടുള്ള കെ എൽ അശ്വനിയിലൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂൾ കോളേജ് നിയമനങ്ങളിലൊക്കെ മഹേഷിന് ഇടപെട്ടിട്ടുണ്ടായിരുന്നു? സ്കൂൾ കോളേജ് നിയമനങ്ങളിലൊന്നും മഹേഷിന് ഇടപെടാൻ കഴിയില്ല. ഇപ്പൊ സ്കൂളിന്റെ ഏതെങ്കിലും സ്കൂളിന്റെ മാനേജറാണെങ്കിൽ അവിടെ നിയമനം നടക്കുമ്പോൾ ആർക്കാണ് ഇത് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളിയും കെ എൽ അശോകനും കൂടിയാണ്. എത്ര രൂപയാണ് മേടിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയും കെ എൽ അശോകനും കൂടിയാണ്. പൂച്ചാക്കൾ ശ്രീകണ്ഠേശ്വര സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ആ നിയമനം ഒരു നിയമനം അവിടെ നിന്ന് പണം വാങ്ങി ആ നിയമനത്തിന് നിയമിക്കാൻ ഉദ്ദേശിച്ച ആളെ പ്രൊപ്പോസ് ചെയ്തത് കെ എൽ അശോകനാണ്, വെള്ളാപ്പള്ളിയുടെ മാനേജരാണ്. ഇനി ആളെ നിയമിക്കണം, അയാളായി ഇത്ര രൂപ മേടിച്ച് ഇങ്ങോട്ട് തന്നു എന്ന് പറഞ്ഞു. അതനുസരിച്ച് എ കെ മഹേശൻ ആ പാർട്ടിയിലേക്ക് വന്ന് പൈസ മേടിച്ച് കെ എൽ അശോകനെ ഏൽപ്പിച്ചു. പക്ഷെ എന്തോ കാരണങ്ങൾ, സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എന്തോ ആ നിയമനം നടന്നില്ല. ആ നിയമനം നടന്നില്ല, അവർക്ക് പൈസയും കൊടുത്തില്ല, നിയമനവും നടത്തില്ല. അപ്പോൾ പണം വാങ്ങിയത് ഒന്നെങ്കിലും അവർക്ക് നിയമനം എന്തെങ്കിലും രീതിയിൽ ഇടപെട്ട് നടത്തി കൊടുക്കണം, അതല്ലെങ്കിൽ അവർക്ക് പണം തിരിച്ചു കൊടുക്കണമെന്ന് കെ എൽ അശോകനോട് കെ കെ മഹേശൻ കർശനമായിട്ട് അല്പം ഗൗരവത്തോടുകൂടി തന്നെ പറഞ്ഞു. അതൊക്കെയാണ് ഈ വൈരാഗ്യത്തിന്റെ കാര്യം. ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമാണെന്ന് തോന്നുന്നു? ഇപ്പൊ നിലവിലുള്ള അന്വേഷണം തൃപ്തികരമല്ല. കെ എൽ അശോകൻ മഹേഷിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഭീഷണിപ്പെടുത്തിയതായി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ സി ഐ ടി ആർ സന്തോഷ് കുമാറിന്റെ പങ്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് ശരിയായിട്ട് ഇതിന്റെ പങ്കുണ്ടോ? അദ്ദേഹമാണ് ടോമിൻ തച്ചങ്കരിയെ നേരിട്ട് ഒറ്റക്ക് പോയി കാണണമെന്ന് പറഞ്ഞ് നിരവധി തവണ ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. ധാരാളം തിക്ത അനുഭവങ്ങൾ ഉള്ളിൽ നിന്ന് എസ് ഐ ഗോപകുമാറിൽ നിന്നും ഇവിടുത്തെ എസ് പി ആയിട്ടുള്ള ആളിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കേസിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടെന്ന് ടോമിൻ ജെ തച്ചങ്കരി തുഷാർ വെള്ളപ്പള്ളിയോട് ഫോണിൽ പറയുന്നത് കേട്ടത് മഹേഷനാണ്. അതെ അതെ, അദ്ദേഹമായിട്ട് അടുത്ത് നിന്നപ്പോഴാണ് വിളിച്ചപ്പോ പറഞ്ഞത് പിന്നെ മഹേഷിനെ ഉപദ്രവിക്കരുതെന്നുള്ള കാര്യത്തിലേക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞ് തുഷാർ ഇങ്ങനത്തെ ഇടപെടണ്ട, ഇത് വേറെ ഇടപെടലുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞപ്പോ ഇത് അടുത്ത് അദ്ദേഹം കേട്ടതാണ്. അദ്ദേഹം അത് കേട്ടപ്പോഴത്തേക്ക് എന്നിട്ട് തുഷാർ പറഞ്ഞ് അത് കാര്യമാക്കണ്ട, ഞാൻ വേറെ കറക്റ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് തുഷാർ വിട്ടത്. ഈ 2019 മുതലാണോ ഈ വെള്ളാപ്പള്ളിയുമായിട്ട് ചെറിയ നീരസം ഉണ്ടായിരിക്കുന്നത്? അത് എന്ത് എന്ത് സംഭവത്തിൽ ആദ്യം ഉണ്ടാകുന്നത്? ഇത് കണിച്ചുളങ്ങര ദേവസ്വത്തിന്റെ കീഴിലുള്ള ഐശ്വര്യ ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനം കണിച്ചുളങ്ങര ദേവസ്വത്തിന്റെ കീഴിലിരിക്കുമ്പോൾ നഷ്ടത്തിലാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ അത് വെള്ളാപ്പള്ളിയുടെ ഒരു ഇംഗിതത്തിനനുസരിച്ച് പൊതുയോഗത്തിലൊക്കെ കറക്റ്റ് ചെയ്ത് ഇത് നഷ്ടത്തിലാണ്, അതുകൊണ്ട് നഷ്ടത്തിലായ സ്ഥാപനം ദേവസ്വത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്വകാര്യ ട്രസ്റ്റാക്കി മാറ്റി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ക് ഓഡിറ്റ് പ്രകാരം ലക്ഷക്കണക്കിന് രൂപ നടന്ന വർഷങ്ങളുടെ ഇതനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപ ദേവസ്വത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇടണം. അത് ഓഡിറ്റ് അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഓഡിറ്റർ. അപ്പോൾ അത് കൃത്യമായി അക്കൗണ്ടിലേക്ക് ഇട്ടില്ലെങ്കിൽ എന്ന് ഓഡിറ്റ് ഒബ്ജക്ഷനായിട്ട് കിടക്കും. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഭരണസമിതി വേറെ മാറി വന്നാൽ ഇവർക്കെതിരായിട്ട് നിലവിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഇവർക്കെതിരായിട്ടെല്ലാം തന്നെ
കേസ് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ പണം കൃത്യമായും ദേവസ്വത്തിന്റെ അക്കൗണ്ടിലേക്ക് അടക്കണമെന്നുള്ളൊരു നിർബന്ധമായിട്ടുള്ള ബുദ്ധി കെ കെ മഹേഷൻ പ്രകടിപ്പിച്ചു. അത് വെള്ളാപ്പള്ളിയോട് ആദ്യം പറഞ്ഞു, അതിനുശേഷം കെ എൽ അശോകനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കേന്ദ്രം എന്നാണല്ലോ ഇവർ വിളിക്കുന്നത്, കേന്ദ്രത്തിനോട് പറയണം ദേവിയുടെ കാശാണ്, അതുകൊണ്ട് അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റില്ല, പൈസ തിരിച്ചടക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ കർശനമായിട്ട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് 65 ലക്ഷം രൂപ തിരിച്ചടക്കും, ബാക്കി കൂടി അടക്കണമെന്ന് പറഞ്ഞ വൈരാഗ്യമില്ല ഇവരുടെ മനസ്സിലുണ്ട്. അതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഘടകം. പിന്നെ കെ എൽ അശോകനും വൈക്കംകുട്ടൻ എന്ന് വിളിക്കുന്ന ബിനേഷ് പ്ലാത്താനത്ത് വെള്ളാപ്പള്ളി ഇവരുടെയൊക്കെ ഷാപ്പുകളുടെ കെ കെ മഹേഷിന്റെ പേരിലുള്ള ഷാപ്പുകളായിരുന്നു ഇവരെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ ലാഭമെല്ലാം ഇവരിടുന്നു, കെ കെ മഹേഷിന്റെ പേര് മാത്രം. കേസുകൾ വന്നാൽ ഇവർ ശ്രദ്ധിക്കില്ല, കേസിനെ ഫൈനടക്കാനും അതിന്റെ കാര്യത്തിന് പോകേണ്ടത് കെ കെ മഹേഷ്. അങ്ങനെ തുടർച്ചയായിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് തനിക്ക് ഉരുക്കാവെന്ന് മനസ്സിലായി പറഞ്ഞു, ഞാനിനി ഷാപ്പ് നടത്തുന്നില്ല, പെർമിറ്റ് ഒപ്പിടുന്നില്ല എന്ന രീതിയിലേക്ക് കർശനമായിട്ട് പറഞ്ഞു. അപ്പോൾ അതൊരു ധിക്കാരമായിട്ട് കണ്ടുകൊണ്ട് അവരദ്ദേഹത്തെ ഇവരാക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ ഷാപ്പുകളെല്ലാം ശരിയായിട്ടും വെള്ളാപ്പള്ളിയുടെ തന്നെയാണ്? അത് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിയുടെ തന്നെ. കുറച്ച് ഷാപ്പുകൾ കെ എൽ അശോകന്റെ പേരിലുണ്ട്, അതിനകത്തൊക്കെ അദ്ദേഹത്തിന് പണം ചെല്ലും, ഇത്ര ഓശാന്നൊക്കെ പറഞ്ഞ് പണം ചെല്ലും. ഇതെല്ലാം ബിനാമികളാണ്, വെച്ചാണ്. മഹേഷിന്റെ പേരിൽ എത്ര ഷാപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്? എന്തായാലും കുറെ ഷാപ്പുകളുള്ളതായിട്ടാണ് നമ്മുടെ അറിവ്. നിങ്ങൾക്ക് എന്താണ് ഈ എസ് എൻ ഡി പി പ്രവർത്തകരോട് മൊത്തത്തിൽ കേരളത്തിൽ പറയാനുള്ളത്? ഞങ്ങൾക്ക് കേരളത്തിലെ എസ് എൻ ഡി പിയുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരോട് പറയാനുള്ളത്, എസ് എൻ ഡി പിയുടെ തലപ്പത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള മുതലാളിമാരെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ചോര ഊറ്റി കുടിച്ചിട്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ മഹത്വവും എന്താണ് ഗുരുദേവൻ ഉന്നയിച്ച് ഗുരുദേവൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഈ ഗുണ്ട മുതലാളിമാരുടെ പുറകെ പോകാതെ കണ്ട് നമുക്കുള്ള വിശ്വാസം, ആ ശ്രീനാരായണ ഗുരുവിലുള്ള വിശ്വാസം നമ്മൾ മറ്റു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. ഇത്തരം ആളുകളുടെ വിണിയാളുകളായിട്ട് നമ്മൾ നടക്കാതെ കണ്ട് പോവുക. കെ കെ മഹേഷിനുണ്ടായിട്ടുള്ള ഒരു അനുഭവം കേരളത്തിൽ ഇനി ഒരു ശ്രീനാരായണ പ്രവർത്തകനും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഇദ്ദേഹത്തെ കെ കെ മഹേഷിനെ ഒന്നത് തന്നെയാണ്, ഈ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ അദ്ദേഹത്തിന്റെ മാനേജരായിട്ടുള്ള കെ എൽ അശോകനും ലക്കി എന്ന് പറയുന്ന കെ എൽ അശോകന്റെ സുഹൃത്തും ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് പീഡിപ്പിച്ചു കൊന്നത് തന്നെയാണ്. പീഡിപ്പിച്ച് അതിന് വെള്ളാപ്പള്ളി നടേശൻ കൂട്ടത്തിൽ നിന്ന് 31 വർഷക്കാലം കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു പാവപ്പെട്ടവനെ 31 വർഷക്കാലമാണ് കൂടെ നിന്ന് പ്രവർത്തിച്ചത്. ഈ എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ അങ്ങോളം അതിന്റെ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചത്. വെള്ളാപ്പള്ളിയുടെ ഒരു ആത്മകഥ എഴുതാൻ പറഞ്ഞാലും കെ കെ മഹേഷൻ എഴുതുമായിരുന്നു, അത്രയേറെ അടുത്ത് നിന്നാണ് കെ കെ മഹേഷൻ. എന്നിട്ട് കൊന്നു കളഞ്ഞു ചതിവന്മാരാണ്, ചതിയുടെ ഒരു മനുഷ്യൻ എന്തും മാത്രം ക്രൂരനാകാൻ പറ്റുമെന്നുള്ളതിന്റെ മാക്സിമം തെളിവാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ കേരളത്തിലെ എസ് എൻ ഡി പിയുടെ പ്രധാനപ്പെട്ട ആളുകൾ നേതാക്കന്മാരെത്തിട്ടുള്ള എല്ലാവരും തയ്യാറാകണം. ഞങ്ങളുടെ കുടുംബത്തിന് നീതി ലഭിക്കണം, ഒരു സാധാരണക്കാരനായിട്ടുള്ള കെ കെ മഹേഷന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. അതിനുവേണ്ടി മുഴുവൻ എസ് എൻ ഡി പി പ്രവർത്തകരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ വേണ്ടി. ഇവരിനി ആരോ ഇനി കൊണ്ടുവരാൻ പോകുന്നത് കെ കെ മഹേഷിനെ അവിടെ മോഷ്ടിച്ചു, കെ കെ മഹേഷിന് ഇവിടെ മോഷ്ടിച്ചു എന്നായിരിക്കും. കെ കെ മഹേഷിനെ ധനം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവര് പറഞ്ഞ് എല്ലാ പണിയും ചെയ്ത് അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു 4 തലമുറക്ക് തിന്നാനുള്ള സമ്പാദ്യം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അത്തരമൊരു ചിന്താഗതിക്കാരനല്ലായിരുന്നു കെ കെ മഹേഷൻ. അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, അധ്യാപികയാണ്. അദ്ദേഹത്തിന്റെ മകൻ 21-ാമത്തെ വയസ്സിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ മകനെ അവിടെ എത്തിക്കാനായിട്ട് ജോലി ലഭിച്ചു. അപ്പോ ഈ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഇതെവിടെയാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു ജോലി പോലും വാങ്ങിച്ചിട്ടില്ല. ഈ 31 വർഷക്കാലം വെള്ളാപ്പള്ളിയുടെ കൂടെ നിന്നെങ്കിൽ സ്കൂളിലും കോളേജിലും ഒക്കെ ഒട്ടേറെ നിയമനങ്ങൾ വന്നു, ഈ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ കെ കെ മഹേഷന്റെ കയ്യിലുണ്ടായിരുന്നു വെച്ചെങ്കിൽ ഞങ്ങൾ ഒരുപാട് പേർക്ക് ഈ കുടുംബത്തിൽ നിന്ന് ജോലി വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങളെല്ലാം ഒരാൾ പോലും ജോലി വാങ്ങിച്ചിട്ടില്ല, ഞങ്ങളെല്ലാം സാധാരണക്കാരാണ്, സാധാരണ കുടുംബങ്ങളാണ്, ഞങ്ങൾ അധ്വാനിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടുന്ന ഇപ്പോ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന വരുമാനമുണ്ട്, അല്ലെങ്കിൽ TADA അങ്ങനെയൊക്കെ എന്തെങ്കിലും
സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പോകുമ്പോൾ കിട്ടുന്ന പൈസ ഉണ്ട്, പിന്നെ മോന് ജോലി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ പോലെ കൊണ്ടുവന്ന കോടികൾ ഉണ്ടെങ്കിൽ ഇവിടെ കാണണ്ടേ? അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് പരിശോധിക്കാം, അദ്ദേഹത്തിന്റെ പിന്നെ ഭാര്യയുടെയും മക്കളുടെയും ബാങ്ക് ബാലൻസ് പരിശോധിക്കാം, അദ്ദേഹത്തിന്റെ എന്ത് സ്വത്ത് ഉണ്ടെങ്കിലും പരിശോധിക്കാം. നിങ്ങൾ കൂട്ടി നോക്കൂ, ഈ സ്കൂളിലും കോളേജിലും ഒക്കെ അഡ്മിഷൻ സാധാരണ എത്ര രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത്? ഒരു 35 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം രൂപ വരെയൊക്കെ വേണം. ഇത്രയും പൈസകൾ വാങ്ങിച്ചിട്ടും എസ് എൻ ഡി പിയുടെ സ്കൂളുകളൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണല്ലോ സ്കൂളുകളൊക്കെ കിടക്കുന്നത്. ഈ പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? പൈസ മുഴുവൻ വെള്ളാപ്പള്ളിയിലേക്ക് KLHOനും വെള്ളാപ്പള്ളിയാണ്. ഇപ്പൊ ഒരു 45 ലക്ഷം രൂപ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം KLHOന് എടുക്കും, 40 ലക്ഷം വെള്ളാപ്പള്ളിക്ക് ജയിക്കും. എസ് എൻ ഡി പിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സ്കൂളുകളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നത് കുറവായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതൊരു തമാശകരമായിട്ടുള്ള ചോദ്യമാണ്. കാര്യം ഈഴവ സമുദായത്തിലെ സാധാരണക്കാരന്റെ ഉന്നമനമാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എത്ര ഈഴവ സമുദായത്തിലെ ആളുകൾക്ക് ഇവർ അഡ്മിഷൻ കൊടുക്കും ഫ്രീ ആയിട്ട്? അത് ചെയ്യാത്ത ആളുകൾ സ്കൂള് നന്നാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് നല്ലതാണ്. 200 കോടിയിൽ നിന്ന് 20 ലക്ഷം രൂപ വെള്ളാപ്പള്ളിയുടെ ഫണ്ട് അക്കൗണ്ടിലേക്ക്, പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് ഞാൻ പോലീസിന് തെളിവിട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് അറിയാമോ? പറയുമ്പോള് അവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കിലോ ഏതാണ്ട് അക്കൗണ്ടിലേക്ക് മകളുടെ പേരിലോ എന്തൊക്കെ പിന്നെ പണം ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അന്വേഷിക്കണം. ഈ തെറ്റും ശരിയും കണ്ടുപിടിക്കണം, ശിക്ഷ കൊടുക്കണം. പക്ഷെ ജനങ്ങളെ ദ്രോഹിക്കലല്ല ഇത്. ഈ മാഫിയയുമായിട്ട് കൂട്ടിച്ചേർന്ന് പണത്തിന് വേണ്ടി സാധാരണക്കാരനെ ദ്രോഹിക്കുന്ന സമയം നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു പാവപ്പെട്ട ഒരാളെ കേസിൽ കൊടുക്കി നിരന്തരമായി പീഡിപ്പിക്കാൻ, കാശിന്റെയും സ്വാധീനത്തിന്റെ ഫലമായി കേസിൽ കൊടുക്കി പീഡിപ്പിക്കുവാൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ശ്രമിക്കുകയാണ്, എന്തിനാണ് അദ്ദേഹത്തിന് ഇനിയും പണം? തോണി തച്ചങ്കരിയെ പോലുള്ള ആളുകൾക്ക് എന്തിനാണ് ഇനിയും പണം? പദവിയില്ലേ, ആവശ്യത്തിന് പണമില്ലേ, ഇനി എന്തിനാണ് ഇത് ചെയ്യുന്നത്? തനിക്ക് മുൻപരിചയം പോലും ഇല്ലാത്ത ഒരാളെ ദ്രോഹിക്കാൻ ഇതുപോലുള്ള ആളുകളുമായിട്ട് കൂട്ടുനിൽക്കുന്നത് എന്തിനാണ്? ഇത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം മനസ്സിലാക്കണം. 100 കണക്കിന് ആളുകളുടെ ശാപം, 1000 കണക്കിന് ആളുകളുടെ ശാപമാണ് വലിച്ചു വെക്കുന്നത്. നഷ്ടപ്പെടാൻ ഒന്നിന്റെ മാക്സിമമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. സ്കൂളിലെ 12 നിയമനത്തിന് 2.5 കോടി രൂപ മഹേശൻ കൊണ്ടുവന്നെന്നാണ് പറഞ്ഞത്. കൊണ്ടുവന്നിട്ട് എവിടെയാണ് 2.5 കോടി കൊണ്ട്? അത് തന്നെ ഇങ്ങനെ അടിച്ചിറക്കണം ശുദ്ധമണ്ഡത്തിലല്ലേ? കാര്യം ഒരു നിയമനം നടത്തി അതിനകത്തുനിന്ന് ഒരു 10,000 രൂപ എടുത്ത വെള്ളാപ്പള്ളി മതിലകത്ത് കയറ്റുമോ? കാര്യം അത്ര സ്വഭാവം പുള്ളിയുടെ അങ്ങനെയാണ്. എല്ലാരെയും മക്കളെയും ഉദ്ദേശിക്കുന്നൊരാളാണ്. അത് മരിച്ച മഹേഷിനെ പറയാം, തൊട്ടടുത്തിരിക്കുന്നവർക്കൊക്കെ ഇനി ആളുന്നില്ല, നിക്കണം. എപ്പിട്ട ശരിയാണ് അപ്പായിരിക്കും വെള്ളാപ്പള്ളി. ഒരു സംശയമില്ലാരിയടിക്കും, മകനെ അടിക്കും. മകന്റെ പേര് പറഞ്ഞ് ഇവരെയും തെറ്റു. മകന് എന്തെങ്കിലും കാര്യം പറയുമ്പോ അതങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറയുമ്പോ നീ അവനായിരിക്കണം ഇടിക്കും. ആ പാട്ടില് 12 നിയമനം മഹേഷ് നടത്തി എന്ന് ഒക്കെ പറഞ്ഞ് അടിച്ചിറക്കി കഴിഞ്ഞു. അതെല്ലാം ഇനി ഒരുപാട് ആരോപണങ്ങൾ മഹേഷിനെ പറ്റി നമ്മൾ വീഴുന്ന കാര്യങ്ങളല്ല. എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അദ്ദേഹം ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എന്നോട് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരു പക്ഷേ ഇവരൊന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊല്ലും അല്ലെങ്കിൽ ട്രാപ്പിലാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നത് കൊണ്ട് ഒരു മാസത്തിനിടയിൽ പല സന്ദർഭങ്ങളിലായിട്ട് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 31 വർഷക്കാലം കൂട്ടത്തിൽ നിന്നും ഒരു അച്ഛനെ പോലെ കണ്ട് സ്നേഹിച്ച ഒരാളാണ് നാളെ ഇങ്ങോട്ട് മാറി നിൽക്കും മീഡിയയുടെ മുമ്പിൽ നിന്ന് പരസ്യമായിട്ട് പറയാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ പരമാവധി അങ്ങ് അദ്ദേഹം നോക്കി, എങ്ങനെയെങ്കിലും പ്രശ്നം തീർക്കാൻ വേണ്ടി പരമാവധി നോക്കി. പക്ഷെ ഒരു കോംപ്രമൈസിന് അവർ തയ്യാറല്ലായിരുന്നു. ഇവര് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാത്തതും ഇവരുടെ ചെയ്യുന്ന കാര്യങ്ങളിലെ കുറ്റം പറയുന്നതുമാണ് ഇവർക്ക് ഏറ്റവും വലിയ ഇഷ്യൂസ് ആയിട്ട് മാറിയത്. പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു വെച്ചാൽ അങ്ങനെ നിന്നേ പോരെ, ഒരു ടെൻഷൻ വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ക്ഷേത്രത്തിന്റെ പൈസ എടുത്ത് ഇരുപത് ചെയ്യുമ്പോഴത്തേക്കും ദേവിയുടെ കാശാണ്, അതങ്ങനെ എടുക്കാൻ പാടില്ല, ഞങ്ങളൊക്കെ കമ്മിറ്റിയിലുള്ളതാണ്, ഞങ്ങൾക്ക് തട്ടുകിട്ടുകയില്ല എന്നൊക്കെ പറയുന്നത് ഒരു തെറ്റാണ്. ഒരു ആള് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തൊട്ടെഴുതിയ വാക്കുകളാണ് അവിടെ ഒരു വലിയ പേപ്പറിൽ എഴുതി വെച്ചത്. വെള്ളാപ്പള്ളി നടേശനും KL അശോകനുമാണ് എന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പല തെളിവെന്തിനാണ്? ആ ഒരൊറ്റ തെളിവ് മതി അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ. അത് ഇപ്പോഴും നടക്കുന്നില്ല. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് CEO തന്നെ ചോദിച്ചു, ഇതൊരു സാധാരണക്കാരന്റെ പേരെഴുതി വെച്ചിട്ടാണ് ഒരാൾ മരിക്കണമെങ്കിൽ
അയാളെ നിങ്ങൾ അപ്പൊ തന്നെ തൂക്കിയെടുത്ത് അകത്തിടുകയില്ല. ഇതെന്താ ചോദിക്കാത്തത്? അവർക്ക് ഉത്തരമില്ല, അവർക്ക് ഉത്തരമില്ല. കാര്യം അവര് നിസ്സഹായരാണ്. അവര് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എന്നുള്ള നിലയിൽ ചെന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ മേലുള്ള ഒരു പ്രസ്ഥാനത്തിൽ കുമാരനാശൻ ഇരുന്ന കസേരയിൽ കയറി ഇരുന്നു കൊണ്ടാണ് ഒരാള് ഈ നീചമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരളീയം.